Hello guys, welcome back to my channel. Appo innu vannirikkunnathu oru variety meen curryde recipe aayittana. Appo ingane cheyyathavar ellavarum onnu try cheythu nokkanam. Aadi nammal chatti adappathu vachu. Chatti choodayi vannappo adilekku coconut oil olichu koduthu. Coconut oil olichu koduthathine shesham nammal pinne korachu uluva ittu koduthu. Pinne kadugu cherthu kodukkunnundu ṭo. Kadugu nannayi pottunnundu. കടുകു പൊട്ടിയതിനു ശേഷം പിന്നെ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സവാളയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സവാളയൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള ഏകദേശം വഴന്നു വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു തക്കാളിയാണ്. തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് തക്കാളി കൂടി അതിൽ വെന്ത് കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു, നല്ല എരിവുള്ള ഒരു സ്പൂൺ മുളക് പൊടി എടുത്തു, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂൺ എടുത്തേക്കുന്നത്, പിന്നെ മല്ലിപ്പൊടി എടുത്തു, പിന്നെ അതിൻ്റെ കൂടെ ഫിഷ് മസാല കൂടി എടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും മസാലകൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാമായിട്ടൊന്ന് യോജിച്ച് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൽ എന്താണെങ്കിലും മീനിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേനും ഏകദേശം നമുക്ക് സവാളയൊക്കെ വഴന്നു വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ചേർത്ത് വച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് അതിൻ്റെ അടി കിടക്കുന്നുണ്ട്, അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമ്മൾ അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് അതും ആ പാത്രത്തിൽ ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുത്ത് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു വലിയ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള പുളിയായതുകൊണ്ടാണ് ഞാൻ ഓർണം ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ഓർണത്തിൻ്റെ ഒരു പീസ് എന്ന് പറയാം, ഒരു കാ പീസാണ് ഓർണത്തിൻ്റെ ചേർത്ത് കൊടുത്തേക്കണേ. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മീനിൻ്റെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണം എടുത്തിടുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊന്നും അരക്കണ്ട. തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല കൊഴുപ്പോടെ കൂടിയുള്ള ചാറോടെ നമുക്ക് അടിപൊളി ഒരു മീൻകറി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.